ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ മേക്കപ്പ്, DIY എന്നിവ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു പുതിയ കണ്ടന്റ് കിട്ടിയത്. യെസ്, നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താ പിടിയിട്ടുണ്ടാവും അല്ലേ. യെസ്, ഇന്നത്തെ ടോപ്പിക്കാണ് നമ്മുടെ കുട്ടികളുടെ സമ്പാദ്യശീലം. എപ്പോഴും നമ്മൾ മേക്കപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആകുമ്പോൾ നമ്മുടെ കുട്ടികളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നിത്തിരി സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ ചെയ്യാൻ പോകുന്നത്. ആ സീരിയസ്നെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വന്നിട്ടുള്ളത്. നമ്മുടെ അമ്മമാരെ ലുക്കിലാണ് എന്ന് വന്നിട്ടുള്ളത്. സാധാരണയായിട്ട് മുടിയൊക്കെ അടിച്ചിട്ടിട്ടല്ലേ വീഡിയോ ചെയ്യാറ്. പക്ഷെ അതിൽ നിന്ന് ഞാനൊന്നും വ്യത്യസ്തമായി. ആ സീരിയസ്നെസ്, നമ്മുടെ ടോപ്പിക്കിൻ്റെ സീരിയസ്നെസ് നിങ്ങളിലേക്ക് ശരിക്കും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ലുക്കിൽ വന്നിട്ടുള്ളത്. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പം എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്തതിന് ശേഷം സാറ് പറയും നാളെ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് അല്ലെങ്കിൽ എക്സാം ഉണ്ടെന്നൊക്കെ. എക്സാം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എഴുതിയേ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് എന്നാണ് പറയുന്നത് വെച്ചാൽ നെക്സ്റ്റ് ഡേ ക്ലാസ് ചെല്ലുക എങ്ങനെയറിയോ. മുടിയൊന്നും കുളിക്കാതെ, മുടിയൊക്കെ പിന്നിട്ട്, പൊട്ടൊന്നും വെക്കാതെ, കണ്ണൊന്നും എഴുതാതെ അങ്ങനെയായിരിക്കും ക്ലാസ്സിൽ പോവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കലാണെങ്കിലോ അറിയുന്ന ആൻസർ ആണെങ്കിൽ പറഞ്ഞിരിക്കാം, അറിയാത്ത ആൻസർ ആണെങ്കിൽ നമുക്ക് എക്സ്ക്യൂസ് പറയാം. നമ്മൾ വയ്യാത്ത ഒരു അസുഖം ഭാവിച്ചുള്ള ലുക്കാണല്ലോ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സാർ ഇന്നലെ എനിക്ക് പനിയായിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇരിക്കാം. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ട്രിക്കാട്ടോ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും, ഇപ്പോൾ ലോക്ക്ഡൗൺ ആവുകൊണ്ട് അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല, ഓൺലൈൻ ക്ലാസ് ആണല്ലോ. പക്ഷേ ഈ ടെക്നിക്ക് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആ അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ മുടിയൊക്കെ കെട്ടിയത്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ ശരിക്കും ഏറ്റെടുക്കണം. നമ്മളിപ്പോൾ ഒറ്റ കാര്യത്തിൽ നമ്മുടെ അച്ഛനമ്മമാരെ പോലേ അല്ല അല്ലേ. ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഈച്ച് ആൻഡ് എവരി പോയിൻ്റ് ഈസ് ചേഞ്ച്ഡ്. അതിലൊന്നാണ് നമ്മുടെ സമ്പാദ്യശീലവും. നമ്മുടെ അച്ഛനമ്മമാരെ സമ്പാദ്യശീലം, നമ്മുടെ സമ്പാദ്യശീലം, നമ്മുടെ മക്കളുടെ സമ്പാദ്യശീലം എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ അച്ഛനമ്മമാർ ജീവിച്ചിരുന്ന എങ്ങനെയാ വെച്ചാൽ, അവർക്ക് കിട്ടുന്ന പൈസ എത്രയാണോ അതിന് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ചിലവാക്കുക, ബാക്കിയുള്ള കാശൊക്കെ എടുത്ത് സൂക്ഷിക്കുക, അങ്ങനെ ഇൻകം കൂട്ടിക്കൂട്ടിയായിരുന്നു അവർ അവരുടെ ചിലവുകൾ ക്രമീകരിച്ചിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ജനറേഷൻ എത്തിയപ്പോൾ എന്തായി, നമുക്ക് കിട്ടുന്ന കാശ് മൊത്തം നമ്മൾ അപ്പപ്പം ചിലവാക്കുക. അതായത് ക്രെഡിറ്റും ഡെബിറ്റും സെയിം ആവാൻ തുടങ്ങി. നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയൊക്കെ ആവശ്യം കിട്ടുന്നു അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ മാക്സിമം അടിച്ചു പൊളി. അങ്ങനെയായി നമ്മൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കളെ കാര്യം എങ്ങനെയായിരിക്കുന്നുള്ളത്? നമ്മൾ കാശൊക്കെ ഇത്രയും ചിലവാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെങ്ങനെയായിരിക്കും ജീവിക്കുക? അവർ വേണമെങ്കിൽ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡെയിലി അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് കൂടെ അവർ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും ജീവിക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ പണം എങ്ങനെ സൂക്ഷിച്ച് വെക്കാം, പാഴാക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലേ ഭാവിയിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ, പതറാതെ സാമ്പത്തിക കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്തിരി സീരിയസ് ടോപ്പിക്കാണെന്ന് പറയാൻ കാരണം. നമ്മൾ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ചൊന്നും പലപ്പോഴും ചിന്തിച്ചിട്ടേ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മുടെ മക്കളോട് പറയാതെ പറയേണ്ട ഒരു ടോപ്പിക്കാണിത്. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടും എങ്ങനെയൊക്കെ വേണം നമ്മൾ ഡയറക്റ്റായി പറയാൻ പറ്റില്ല, നീ ഇങ്ങനെ കാശ് ചിലവാക്കാൻ പാടുള്ളൂ, നീ ഇങ്ങനെയൊക്കെ പൈസ സ്വരൂപിച്ച് വെക്കണം അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണം എന്നൊന്നും നമുക്ക് അങ്ങനെയായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അവരോട് പറയാതെ പറയേണ്ട ടോപ്പിക്കാണ് ഈ സമ്പാദ്യം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കുട്ടികളുടെ മൂല്യബോധവും സംസ്കാരവും ഒക്കെ ഉണ്ടാകുന്നത്. കുട്ടികളുടെ ആദ്യത്തെ പരിശീലന കളരിയാണ് നമ്മുടെ കുടുംബം. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പരിമിതികൾ, നമ്മുടെ പാരൻസിൻ്റെ പരിമിതികൾ, ജീവിത പരിമിതികളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മുടെ കുട്ടികളെ ആ ധാരണയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതായത് ചില പാരൻസ് ഉണ്ട് മക്കളെന്തെങ്കിലും പറഞ്ഞാൽ അത് എങ്ങനെ കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ പോലും ചെയ്തു കൊടുക്കുന്ന പാരൻസ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ എന്താറിയോ, കുട്ടികൾ അവരറിയുന്നില്ല പാരൻസ് ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടാണ് എനിക്ക് വാങ്ങിച്ചു തരുന്നത് എന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. ചെറിയ കുട്ടികളല്ലേ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അവരുടെ ആവശ്യങ്ങൾ അപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും. ഇന്നിപ്പോൾ ഈ സാധനം വാങ്ങണമെന്ന് പറയുമ്പോൾ നമ്മൾ പാരൻസ് വാങ്ങിച്ചു കൊടുക്കുന്നു, നെക്സ്റ്റ് ഡേ വേറെ എന്തെങ്കിലും വേണമെന്ന് പറയും, നെക്സ്റ്റ് ഡേ വേറെ എന്തെങ്കിലും വേണമെന്ന് പറയും. അങ്ങനെ ഓരോ ദിവസവും അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമുക്ക് അത്
വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. പക്ഷെ അപ്പോൾ നമ്മൾ പറയുക എനിക്കിത് വാങ്ങിച്ചു തരാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് അതുവരെ എല്ലാ സാധനങ്ങളും കിട്ടിയിരുന്ന കുട്ടിക്ക് ഇപ്പം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ മാനസിക നില ചെറുതായി ഒന്ന് മാറിയേക്കാം. അല്ലെങ്കിൽ വാശി ദേഷ്യം ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവാം. ആ സമയത്ത് അവരുടെ വാശി ദേഷ്യം കാണുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾക്കും ദേഷ്യം വരും. മക്കൾക്കും പാരൻസിനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവാൻ കഴിയില്ല. അത് പറഞ്ഞത് നമ്മുടെ ജീവിത പരിമിതികൾ എന്തൊക്കെയാണോ അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ മക്കളെ കൂടെ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പോയിന്റാണ് വാട്ട്സ് ആൻഡ് നീഡ്സ്. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് വാണ്ടാണോ അല്ലെങ്കിൽ നീഡാണോ എന്ന് നമ്മുടെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കാന്നാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് നമ്മൾ കണ്ണടച്ച് ആലോചിക്കാം, അതെൻ്റെ വാണ്ടാണോ അല്ലെങ്കിൽ അതെൻ്റെ നീഡാണോ, എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണോ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യമാണോ എന്ന് ആലോചിച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യം ആണെങ്കിൽ മാത്രം അത് മാതാപിതാക്കളോട് പറയാനുള്ള ടെൻഡൻസിയാണ് നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. പിന്നെ വേറെ ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ ചെറിയ കുട്ടികൾ LKG UKG അല്ലെങ്കിൽ 1, 2, 5 ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ ഫ്രണ്ട്സ് വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കില്ല അവർക്കുള്ളത്. നമ്മുടെ കുട്ടി കൊണ്ടുവരുന്നതിനേക്കാളും കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അവർ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ കുട്ടി വീട്ടിൽ വന്നിട്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാനുള്ള ഒരവസരം നമ്മൾ വെച്ച് ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ ഈ വൺസ് നീഡ്സൊക്കെ അപ്പോഴും വേണം നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നിനക്ക് ഇപ്പോൾ ഈ ബോക്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതിലും വില കൂടിയ ബോക്സിൻ്റെ ആവശ്യമില്ലല്ലോ, ബോക്സ് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം നടന്നാൽ മതി, പെന്ന് പെൻസില് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ആണ് നമ്മൾ ബോക്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യം എന്താണോ അത് കവർ ചെയ്യണ്ടോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളുടെ സമ്പാദശീല എങ്ങനെ ഓർഡർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഏജ് വൈസ് ഉള്ളൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 to 5 years ഇടയിലുള്ള മക്കളാണെങ്കിൽ അവർക്ക് നമ്മൾ ആ പ്രായത്തിൽ തന്നെ നമുക്ക് അവരുടെ സമ്പാദ്യശീലം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്കൊരു പിക്കി ബാങ്ക് പറഞ്ഞാൽ കുടുക്ക കുഞ്ചി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് സർപ്രൈസ് ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാം. പക്ഷെ ആദ്യം കാണുമ്പോൾ അവർക്ക് എന്താ മനസ്സിലാവില്ല, ചെറിയ കുട്ടികളല്ലേ അവർക്ക് എന്താ കാര്യമൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ അവർക്ക് ചെറിയ ചെറിയ കോയിൻസ് കൊടുത്ത് ഇത് ഇതിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്ക് എവിടെ നിന്ന് കോയിൻസ് കിട്ടിയാലും ഇതിൽ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ചിലപ്പോൾ മുട്ടുത്തി നടക്കുക അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴൊക്കെ ചിലപ്പോൾ കോയിനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അവരങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പിഗ്ഗി ബാങ്ക് കിട്ടിയതോടുകൂടി എവിടെന്നെങ്കിലും കോയിന് നിലത്തുനിന്ന് എവിടെന്നെങ്കിലും കോയിൻ കിട്ടുമ്പോൾ അവർ ആദ്യം ഓർക്കുക ആ കോയിൻ എടുത്തുകൊണ്ട് ആ പിഗ്ഗി ബാങ്കിൽ ഇടാനായിരിക്കും അവരുടെ ഫസ്റ്റ് സ്റ്റേജ്. സമ്പാദ്യശീലത്തിൻ്റെ ആദ്യഘട്ടമാണ് അത്. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ കിട്ടുന്ന കുടുക്കയിൽ 1 രൂപ 2 രൂപയൊക്കെ നിക്ഷേപിച്ചിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും സമ്പാദ്യശീലത്തിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുക അല്ലേ. അങ്ങനെ നമ്മൾ പിഗ്ഗി ബാങ്ക് കൊടുത്ത്, പിഗ്ഗി ബാങ്ക് കൊടുക്കാൻ മാത്രം പോരാ, ഡെയിലി നമ്മൾ കോയിൻസ്, നമുക്ക് ചെറിയ ചെറിയ കോയിൻസ് മതി, ചെറിയ കുട്ടികളല്ലേ ചെറിയ ചെറിയ കോയിൻസ് ഡെയിലി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പിഗ്ഗി ബാങ്ക് കൊടുക്ക ഓൾമോസ്റ്റ് ഫുള്ളായി തോന്നുമ്പോൾ നമുക്ക് എടുത്തിട്ട് എല്ലാവരും കൂടെ കൂടി നമ്മുടെ മക്കളെയും കൂടെ അതിൻ്റെ കൂടെ ഇരുത്തിയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആ കാശ് നമ്മൾ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിൽ അത് 3 parts വീതിക്കണം. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, 50%, 5%, 80%, 55, 80%, ഇങ്ങനെ 3 parts നമുക്ക് വീതിക്കാം. അതിൽ 50% നമ്മൾ ടോട്ടൽ എമൗണ്ട് 50% നമ്മൾ എടുത്തു വെച്ചിട്ട് ആ പിഗ്ഗി ബാങ്ക് തന്നെ ഇൻസേർട്ട് ചെയ്യുക. അതായത് നമ്മൾ അതുവരെ സമ്പാദിച്ചത് ഫുള്ളായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്, അത് അടുത്ത തവണ സമ്പാദിക്കാൻ ഉള്ള ഒരു അഡ്വാൻസ് എമൗണ്ടായിട്ട് നമ്മൾ അത് തന്നെ ഇൻസേർട്ട് ചെയ്യാം. പിന്നെയുള്ള 5% അത് നമ്മുടെ കാരുണ്യ പ്രവർത്തനത്തിന് എന്തെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ LKG UKG അങ്ങനെ പഠിക്കുന്ന മക്കളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായം, ചിലപ്പോൾ ഒരു ബോക്സ് വാങ്ങിക്കാനുള്ള കാശേ ഉണ്ടാവുള്ളൂ, അത് ബോക്സ് വാങ്ങിച്ചിട്ട് കൊടുക്കുക. അപ്പം കഴിയാത്ത മക്കൾക്കാട്ടോ പറയുന്നത്
ബിലോ ആവറേജ് ഇൻകമുള്ളവരുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ആ 5% കൊണ്ട് ബോക്സ് അല്ലെങ്കിൽ ബാഗ്, ബുക്സ് അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് അവർക്കൊരു സന്തോഷമാണ്. അപ്പം നമുക്കും ഒരു കാരുണ്യ പ്രവർത്തനം നടന്നു, അതിൽ 50% നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് അതിൽ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ വെച്ചു. ബാക്കി 80% അത് നിങ്ങളുടെ മക്കൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, അത് നീഡ്സ് വേണ്ട നോക്കിയിട്ട് എന്താണ് അത്യാവശ്യം ഉള്ളത് അത് അവർക്ക് വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് ചെയ്യുക. അതായത് ചിലപ്പോൾ സൈക്കിളൊക്കെ ആയിരിക്കും, അതിനുള്ള കാശൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സൈക്കിളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മളെ കുട്ടിക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. എല്ലാം വാങ്ങിക്കുക, എന്താണ് നമ്മുടെ കുട്ടിക്ക് ഇഷ്ടമുള്ളത്, കാരണം അവർ സമ്പാദിച്ച കാശാണത്. അപ്പോൾ അവർക്ക് ആ 80% അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഫുൾ ആക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടായിട്ട് വായിച്ചിട്ട് 5% കാരുണ്യ പ്രവർത്തനം, 50% അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ അതിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുന്നു, ബാക്കി 80% അവരുടെ സന്തോഷത്തിന് അവർ സമ്പാദിച്ച കാശ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കാരുണ്യ പ്രവർത്തനത്തിന് എത്ര ചെറിയ രൂപയായാലും അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാഗമാണെന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിപ്പിക്കാം. ഈ 5% നമ്മുടെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും. നമ്മുടെ മക്കൾ വലുതാവുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന കാശിനനുസരിച്ച് അവർക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാനും ചെലവ് ക്രമീകരിക്കാനും അല്ലെങ്കിൽ ഭാവിയിലേക്ക് സുരക്ഷിതമായിട്ട് എങ്ങനെ സേവ് ചെയ്യുക എന്ന കാലത്തേക്ക് പിഗ്ഗി ബാങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാശ് ഡിവിഷൻ കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞ പെർസെൻറ്റേജ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പെർസെൻറ്റേജ് റേറ്റ് ഒക്കെ മാറ്റാം. 10% കാരുണ്യത്തിന് കൊടുക്കാം, 20% നമുക്ക് അഡ്വാൻസ് ആയിട്ട് അതിൽ തന്നെ ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഈ പെർസെൻറ്റേജ് റേറ്റ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. 5ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൊടുക്കാം. അപ്പോൾ ഈ ഓണത്തിന്, വിഷുവിനെ അല്ലെങ്കിൽ നമ്മൾ 5, 10 ഒന്നും രൂപയാവില്ലല്ലോ, നമ്മളപ്പോൾ അവർക്ക് കൊടുക്കുക. 100, 50, 100 രൂപയൊക്കെ ഉണ്ടെങ്കിൽ അത് അവരോട് സേവ് ചെയ്ത് കയ്യിൽ തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് ഒന്നായിട്ട് 1000 രൂപയാകുമ്പോൾ, 500 രൂപയാകുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക. അത് അപ്പോൾ 5ാം ക്ലാസ്സിന് ശേഷമുള്ള മക്കൾക്കാണ് ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അങ്ങനെ സേവ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ സ്കൂളുകളിലൊക്കെ സമ്പാദശീല പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളൊക്കെ പഠിക്കുന്ന, ഞാനൊക്കെ പഠിക്കുന്ന ആ കാലത്ത് സഞ്ചയിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് സമ്പാദശീല പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ചയായിരുന്നു തോന്നുന്നു, വെള്ളിയാഴ്ച കൊണ്ടേ എത്രയാണോ കാശുള്ളത് അതിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. അതേപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെ വല്ല പരിപാടികളും ഉണ്ടെങ്കിൽ അതിൽ അംഗമാവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ സമ്പാദശീലത്തിൽ ഒരു ആരോഗ്യപരമായ മത്സരം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സഹപാഠിക്ക് എത്ര കാശുണ്ട്, അതിനേക്കാൾ കൂടുതൽ എനിക്കാക്കണം എന്നുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരമാണ് അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ഡയറക്റ്റായിട്ട് 5 രൂപ, 10 രൂപ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാതെ അവർക്ക് ചെറിയ ചെറിയ ജോലികൾ കൊടുക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ ജോലി, ചിലപ്പോൾ ഇതായിരിക്കും, അവർ നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ പരത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു വെച്ചാൽ, ബോക്സിലോട്ട് വെച്ചാൽ നിങ്ങൾക്ക് 5 രൂപ തരാം, അല്ലെങ്കിൽ 10 രൂപ തരാം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനമാണ്. നമുക്ക് മാതാപിതാക്കൾക്ക് ആ പണിയിട്ട് ചെയ്യേണ്ടിയും വരില്ല, അവർക്ക് ഇത് ഈ പണി ചെയ്താൽ ഇത്ര കാശ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല സന്തോഷത്തോടെ ഉത്സാഹത്തോടെ കൂടെ ആ ജോലി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ എന്ത്, ഇപ്പം ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് എന്ത് ടോപ്പിക്കാണെങ്കിലും നമുക്ക് 2 വശങ്ങളുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ചില ആൾക്കാർ പറയും ഇങ്ങനെ കാശ് കൊടുക്കരുത്, പക്ഷെ എന്ത് എല്ലാ കാര്യത്തിനും ഉണ്ടാവില്ല അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ്. പക്ഷെ എൻ്റെ തോട്ടിൽ, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കാശ് കൊടുത്ത് ജയിക്കുക പറയുമ്പോൾ അവർക്ക് ഒരു ഉത്സാഹമാണ്. ഞാനിത് ചെയ്താൽ എനിക്കിത് കിട്ടുമല്ലോ, ഇത്രയും കിട്ടുമല്ലോ. മറ്റ് ചിലപ്പോൾ നമ്മൾ പറയാം കളികളൊക്കെ എടുത്തേക്ക് ഇത് പറയുമ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം 5 രൂപ കൊടുത്തച്ചാൽ പിന്നെ അടുത്ത തവണ നമ്മൾ പറയുക ആ കളികളൊക്കെ എടുത്തേക്ക് അറിയുമ്പോൾ അവർ ചിലപ്പോൾ ആ 5 രൂപ പ്രതീക്ഷിച്ചെങ്കിലും ആൾക്ക് എടുത്തേക്കും. അപ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെറിയ ചെറിയ കളികൾ, അങ്ങനെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ പറയുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് 2 രൂപ, 3 രൂപ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷവും ചെയ്യും, നമ്മളെ പണി കുറഞ്ഞു കിട്ടുകയും ചെയ്യും, അവർ നല്ല ഉത്സാഹത്തോടു കൂടി പണിയെടുക്കാനും തുടങ്ങും, നമ്മുടെ അമ്മമാരെ സഹായിക്കാനും കൂടെ തുടങ്ങും. പിന്നെ വേറൊരു കാര്യമാണ്,
രണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരേ പ്രായത്തിൽ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികൾ, അങ്ങനെ വലിയ ഏജ് ഡിഫറൻസ് ഇല്ലാത്ത രണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഇങ്ങനെ പണി കൊടുത്തിട്ട് നമ്മൾ കാശ് കൊടുക്കുമല്ലോ. അപ്പോൾ കാശ് കൊടുക്കുമ്പോൾ രണ്ടാളും വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കളികളൊക്കെ എടുത്തേക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ രണ്ടാളും ചിലപ്പോൾ കളികളൊക്കെ എടുത്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നീറ്റായി ചെയ്താൽക്ക് ഒരു ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ എക്സ്ട്രാ കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വർക്ക് ചെയ്താൽ മാത്രം പോരാ, അത് നീറ്റിൽ ചെയ്യണം എന്നൊരു മൈൻഡും കൂടെ അവർക്ക് സ്വാഭാവികമായിട്ടും വരും. അതിന് വേണ്ടിയിട്ടാണ് അത് രണ്ട് മക്കളുണ്ടെങ്കിൽ വർക്ക് കൊടുത്ത് ഒരാൾ ഇത്തിരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളിയായി ചെയ്തതിനെ ഒരു രൂപ നാട്ടോ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ മറ്റേക്ക് ശരി ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ അവനേക്കാളും നല്ല വൃത്തിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് വരും. ഇത് ഇപ്പം മാത്രമല്ല, വലുതാവണേനനുസരിച്ച് നമ്മുടെ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ കൂടെ നമ്മൾ എടുക്കുന്ന വർക്ക് എന്താണോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ, അത് അടിപൊളിയായിട്ട് നീറ്റിൽ സൂപ്പർബായിട്ട് ചെയ്യാൻ നമുക്ക് ഈ ശീലം കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ കടയിൽ പോയി വരുമ്പോൾ ബാക്കിയുള്ള കാശ് എത്രയാണോ അത് അതിനനുസരിച്ച് ഞാൻ ഞങ്ങളുടെ പിഗ്ഗി ബാങ്കിൽ ഇടാൻ ഞാൻ നോക്കാറുണ്ട്. നമ്മൾ പോയിട്ട് കാശ് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ മക്കളെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് കാശ് ഇൻസേർട്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സേവിങ്സ് ആയിക്കോട്ടെ ചേച്ചായില് കൊണ്ടുവരും, പക്ഷെ അതിനേക്കാളും ഉപരി നമ്മുടെ മക്കൾക്കാണ് സേവിങ്സിൻ്റെ ആവശ്യം, അവർക്കാണ് ആ ശീലത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് മക്കളെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വീഡിയോ സൈൻ അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചുതരാവേ. എൻ്റെ മോളുടെ പിഗ്ഗി ബാങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇതാണ് മോളുടെ പിഗ്ഗി ബാങ്ക്. അതിൽ നമുക്ക് കോയിൻസ് ഇതുവഴി ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് നോട്ട്സൊക്കെ ആണെങ്കിൽ 10 രൂപ 20 രൂപ അങ്ങനെ 100 രൂപയുടെ നോട്ടൊക്കെ ആണെങ്കിൽ ഇതുവഴി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇതൊരു ATM മെഷീൻ പോലെയാണ്. നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ 400 രൂപയെങ്കിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും വാങ്ങിച്ചാൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ കുഞ്ചൊക്കെ വാങ്ങിക്കല്ലോ, അപ്പോൾ 50 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കുഞ്ചി വാങ്ങിച്ചിട്ട് 50 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് അത് നമ്മൾ ഫുള്ളാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ 50 രൂപ വെറുതെ പോയേ. അപ്പോൾ അതിനേക്കാളും ഉപരി ഇങ്ങനത്തെയൊക്കെയാണ് വാങ്ങിക്കുന്നത് വെച്ചാൽ 400 രൂപ കൊടുത്താലും വലിയ നഷ്ടമൊന്നുമില്ല, എത്ര കാലം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്തൂടെ. അപ്പോൾ പാസ്വേഡ് വെച്ച് സെറ്റ് ചെയ്യുന്നതാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും പറ്റും. അപ്പോൾ അത് ഫുള്ളാവുമ്പോൾ പാസ്വേഡ് അടിച്ചിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഇത് ബാറ്ററി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ, ബാറ്ററി ഊരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാറ്ററി ഇട്ടുണ്ടെങ്കിൽ മക്കൾ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് അടിക്കും, പിൻ കട്ട് പാസ്വേഡ് വരുമ്പോൾ ഇത് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് അതിൻ്റെ ബാറ്ററി ഇപ്പോൾ ഊരി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. ഇവിടെ കോയിൻസ് ഇടാം നമുക്ക്. ഇവിടെ ജസ്റ്റ് നമ്മുടെ 10 രൂപ നോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് കയറിക്കോളും. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ സുകന്യ യോജന എന്നിട്ട് സമ്പാദ്യ പദ്ധതി ഉണ്ടല്ലോ, അതായത് ഗേൾസുള്ള മാതാപിതാക്കൾക്ക് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ യോജന. അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.